കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ചുമതലയാണ് നിലവിൽ കെ എം എബ്രഹാമിനുള്ളത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കെ എം എബ്രഹാമിന് പ്രത്യേക പരിഗണന നൽകാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം കിഫ്ബി കൈകാര്യം ചെയ്തിരുന്നത് ഈ കെ എം എബ്രഹാമാണ്. കിഫ്ബി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതെല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇങ്ങനെ ഒരു വിവാദ നായകനായിട്ടുള്ള കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാനുള്ള കാരണം എന്താണ്? അനിൽ നമ്പ്യാർ, 2021 മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ കെ എം എബ്രഹാമിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിയമിക്കുന്നത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ നമുക്കറിയാം കിഫ്ബി ഉൾപ്പെടെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ നിലവിൽ കെ എം എബ്രഹാമിനെ ഈ ക്യാബിനറ്റ് പദവി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനം രൂക്ഷമായ ധന പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ സ്വജനപക്ഷപാതവും ഇഷ്ടക്കാർക്കുള്ള പദവി കൊടുക്കുന്നതിലും മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാർ മടിക്കുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വിവിധ ഈ കെ എം എബ്രഹാമിൻ്റെ ഒരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ 1982 ബാച്ചിൽ IAS ഉദ്യോഗസ്ഥനായിട്ട് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പിന്നീട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അനുകൂലയായിട്ട് അല്ലെങ്കിൽ ആ ഒരു അനുകൂലത്തിലൂടെ വന്ന് ഈ കിഫ്ബി പോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ഒക്കെ CEO ആയിട്ട് ഇരുന്ന ആളാണ്. ഈ നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ED ബന്ധപ്പെട്ട് കിഫ്ബി മസാല ബോണ്ട് തുടങ്ങിയ വിഷയങ്ങൾ ED ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ കെ എം എബ്രഹാമിന് ഇത്തരത്തിൽ ഒരു ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തും ആ സമയത്തുള്ള ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ഒരാളാണ്. ആ ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് വന്നിരിക്കുന്നത്. ക്യാബിനറ്റ് പദവിയാകുമ്പോൾ നമുക്കറിയാം സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും മുറ തെറ്റാതെ ലഭിക്കുന്ന ഒരു പദവി കൂടിയാണ്. അപ്പോൾ സംസ്ഥാനം കനത്ത ധനപ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇഷ്ടക്കാരെ തിരികെ കയറ്റാനും അല്ലെങ്കിൽ ഇഷ്ടക്കാരെ പ്രീതിപ്പെടുത്താനും ഒന്നും സർക്കാർ മടിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗ തീരുമാനത്തിലായിരുന്നു ഇത്തരത്തിൽ കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അനിൽ നമ്പ്യാർ. യെസ്, കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ചുമതലയാണ് നിലവിൽ കെ എം എബ്രഹാമിനുള്ളത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി റാങ്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.